ഇതൊക്കെ സി പി എമ്മിന്റെ നറേറ്റീവ് അല്ലേ? എന്നിട്ടാണോ ഞങ്ങൾ കർണാടകയിൽ ഞങ്ങൾ ബി ജെ പിയുമായി ഞങ്ങൾ ഏറ്റുമുട്ടി, ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി ഏറ്റുമുട്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് ഉജ്ജ്വലമായ വിജയം നേടിയത്? ഞങ്ങൾക്ക് മൈനോറിറ്റി കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ അവിടെ, 84% ഹിന്ദുക്കളല്ലോ അവിടെ വോട്ട് ചെയ്തല്ലോ. ബി ജെ പി ആയിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോ ഞങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ടല്ലേ ഫൈറ്റ് ചെയ്ത്? ഞങ്ങള് അധികാരത്തിൽ വന്ന ആന്റി കൺവേർഷൻ ലോ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടല്ലേ ചെയ്തത്? ആന്റി കൺവേർഷൻ ലോ ഞങ്ങൾ തുടരുമെന്നല്ലല്ലോ പറഞ്ഞത് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ. ഞങ്ങൾ വന്നാൽ ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ, ക്രൈസ്തവരെ വേട്ടയാടാനുള്ള മതപരിവർത്തന വിരുദ്ധ നിയമം ഞങ്ങൾ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടാ ഞങ്ങൾ കർണാടകത്തിൽ നേരിട്ടത്. എവിടെയായിരുന്നു മൃദുഹിന്ദുത്വം? മൃദുഹിന്ദുത്വം ഇവിടെയാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്, സംഘപരിവാരത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേസുകളുടെ കാര്യത്തിൽ കേസാണ് പേടി. എന്ത് സുരേന്ദ്രനെതിരായിട്ട് കേസെടുക്കാത്തത്? അത് ഇവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ് മുഴുവൻ. കോൺഗ്രസ് അല്ലാതെ ബി ജെ പി ആരാണ് നേരിടുന്നത്? ഇപ്പൊ മധ്യപ്രദേശിൽ സി പി എം ഉണ്ടോ? കോൺഗ്രസും ബി ജെ പിയോട്ടല്ലേ നേരിടുന്നത്? രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകല്ലേ? കോൺഗ്രസും ഞങ്ങളല്ലേ, കോൺഗ്രസും ബി ജെ പി അല്ലേ? ഛത്തീസ്ഗഡിൽ ആരാ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നത്? കോൺഗ്രസും ബി ജെ പി നേർക്ക് നേർ ഏറ്റുമുട്ടുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലത്തെ വാർത്താകാൻ പറയും? ഇതൊക്കെ ഈ ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. അല്ല, സ്വാഭാവികമായിട്ടും ആത്മാർത്ഥതയുള്ള ആളുകൾ, ആത്മാർത്ഥമായി ഈ വിഷയത്തെ സമീപിക്കുന്ന ആളുകൾ ഈ സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പ്, ഈ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇതുപോലത്തെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കണ്ടില്ലേ, എല്ലാവരെയും കൂട്ടിയിണക്കി. മണിപ്പൂർ സംഭവവും അതുപോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമവും എല്ലാത്തിനെയും കൂടി കൂട്ടിയിണക്കി, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ആരെങ്കിലും വേട്ടയാടാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വലിയ പ്രഖ്യാപനമല്ലേ യു ഡി എഫ് നടത്തിയിരിക്കുന്നത്? ഇന്നലെ വലിയ പ്രഖ്യാപനം, കേരളത്തിന്റെ മാതൃകയാകാൻ പോകുന്ന, ചരിത്രത്തിൽ എഴുതി വയ്ക്കാൻ പോകുന്ന പ്രഖ്യാപനമാണ് ഇന്നലെ യു ഡി എഫ് നടത്തിയത്. അവരെവിടെയാണെന്ന് ആലോചിച്ചത്? അവര് ആദ്യത്തെ തീരുമാനം മാറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ആദ്യത്തെ തീരുമാനം അതല്ലേ രേഖ, നയരേഖയും ബദൽ രേഖയും ഉണ്ടായി, സി എം പി ഉണ്ടായത് അങ്ങനെയല്ലേ? ആ രേഖ ഇപ്പൊ ബദൽ രേഖയിലാണ് നിൽക്കുന്നത്, ഇപ്പൊ ബദൽ രേഖയിലാണ് അവർ നിൽക്കുന്നത്. എം വി രാഘവന്റെ സി പി ഒനോടും എം വി രാഘവനോടൊക്കെ മാപ്പ് പറയണവര് സത്യത്തില്, അവരുടെ രേഖയിലാണ് ഇപ്പൊ ഇവര് നിൽക്കുന്നത്. ആ ബദൽ രേഖ, ആ ബദൽ രേഖ എടുത്ത് വായിച്ചു നോക്കിയ, എം വി രാഘവൻ അവതരിപ്പിച്ച ബദൽ രേഖ വായിച്ചു നോക്കിയ, അതിലാണ് ഇപ്പൊ സി പി എം നിൽക്കുന്നത്. എന്തൊരു പാർട്ടിയാണ്!